തിരുവാഭരണ യാത്രയുടെ മൂന്നാം ദിവസത്തെ പ്രയാണം ഇപ്പോൾ അട്ടത്തോട്ട് ഇറക്കത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് പരമ്പരാഗത കാനനപാത വഴി തിരുവാഭരണങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നത്. ശരിക്കും പരമ്പരാഗതമായ ആ കാട്ടുപാതയിലൂടെയുള്ള ഒരു യാത്ര അത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ അട്ടത്തോട് ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് പമ്പാ നദിയുടെ താഴ്വരയിലേക്കാണ്. ആ നദി കടന്ന് വെള്ളാച്ചിമലയുടെ താഴ്വരയിലൂടെ കുറുങ്കായം ഒളിയമ്പുഴ വഴി ചെറിയാനവട്ടത്തേക്ക് എത്തുകയും അവിടെ വലിയാനവട്ടത്തേക്ക് എത്തുകയും അവിടെ നിന്നും ചെറിയാനവട്ടം വഴി നീലിമലയുടെ താഴ്വാരമായ ഞുണങ്ങാറ് കടന്ന് നീലിമല ടോപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഉച്ചയോടുകൂടി അവിടെ എത്തുന്ന തിരുവാഭരണങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ശരംകുത്തിയിലേക്ക് യാത്രയാകുന്നത്. തുടർന്നാണ് വൈകുന്നേരം 6 മണിയോടുകൂടി ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണങ്ങളെ ദേവസ്വം ബോർഡ് അധികൃതരും അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുന്നത്. സ്വാമി ശരണം, ഇപ്പോൾ അട്ടത്തോടിൻ്റെ ചെങ്കുത്തായ ഇറക്കമിറങ്ങി തിരുവാഭരണങ്ങൾ ഈ താഴ്വാരത്തേക്ക് പോകുന്ന അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മല ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം തുറക്കുന്ന ഒരു പാതയാണ് ഈ ഒരു തിരുവാഭരണ പാത. ഈ ചെങ്കുത്തായ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ചെങ്കുത്തായ ഇറക്കം ഇറങ്ങിയാണ് മൂന്ന് പേടകങ്ങളും താഴെ പമ്പ താഴ്വാരത്തേക്ക് കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം, ശബരിമല യാത്രയിൽ പൊതുവേ നമ്മൾ കാഠിന്യം എന്ന് പറയുന്നത് നീലിമലയും കരിമലയും ഒക്കെ ആണെങ്കിലും ഈ പരമ്പരാഗത കാനനപാതയിൽ തിരുവാഭരണങ്ങൾ കടന്നു വരുന്ന പരമ്പരാഗത കാനനപാതയിലെ ഏറ്റവും ദുർഘടമായ ഒരു പാതയാണ് ഇത്. ഈ ഒരു പാത പിന്നിട്ടുകൊണ്ടാണ് തിരുവാഭരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിൽ മൂന്ന് പേടകങ്ങളും ഈ അട്ടത്തോടിൻ്റെ ചെങ്കുത്തായ ഇറക്കം ഇറങ്ങി പമ്പ തീരത്തേക്ക് പതുക്കെ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നും പമ്പയിലേക്കുള്ള ഒരു ദൂരം, വെറും സന്നിധാനത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 11 കിലോമീറ്ററിന് മാത്രമേ ഉള്ളൂവെങ്കിലും ഏറ്റവും ദുർഘടമായ പാതകളാണ് ഈ കാനനപാതയിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ദൈർഘ്യമേറിയ സമയമെടുത്താകും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര. ഉച്ച കഴിയും ഏതാണ്ട് നീലിമല ടോപ്പ് എത്താൻ. അവിടെ നിന്നാണ് ശരംകുത്തിയിലേക്ക് പിന്നീട് തിരുവാഭരണങ്ങൾ യാത്രയാകുന്നത്. ഇപ്പോൾ ആ മൂന്ന് പേടകങ്ങളും ചെങ്കുത്തായ അട്ടത്തോടിൻ്റെ ഇറക്കം ഇറങ്ങി താഴെ പമ്പ തീരത്തേക്ക് വരുന്ന ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവാഭരണം അതിൻ്റെ ഏറ്റവും ദുർഘടമേറിയ പാതയിലേക്ക് കടന്നിരിക്കുന്നു. ഇതാണ് ശരിയായ കാനനപാത, പരമ്പരാഗതമായ കാനനപാത. ഈ ഒരു പാത പിന്നിട്ടുകൊണ്ടാണ് ഇനി തിരുവാഭരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. ഏറ്റവും ദുർഘടമേറിയ ആ അട്ടത്തോടിൻ്റെ ചെങ്കുത്തായ ഒരു ഇറക്കം, അത് ആ ഗുരുസ്വാമിമാർ വളരെ അനായാസമായിട്ടാണ് ആ മൂന്ന് പേടകങ്ങളും ചുമന്നുകൊണ്ട് ഇപ്പോൾ താഴെ അടിവാരത്തിലേക്ക് യാത്ര ആകുന്നത്. സ്വാമി ശരണം, തിരുവാഭരണ യാത്രയുടെ മൂന്നാം ദിവസം ഇപ്പോൾ തിരുവാഭരണങ്ങൾ അട്ടത്തോട് ഇറക്കമിറങ്ങി പമ്പാതീരത്ത് വിശ്രമിക്കുകയാണ്. ഇപ്പോൾ പന്തളം രാജപ്രതിനിധിയായി ഈ വർഷം തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ശ്രീ മൂലം തിരുനാൾ ശങ്കർ വർമ്മ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. തമ്പുരാനെ, കഴിഞ്ഞ വർഷം ഒരു നറുക്ക് വീണതാണ് അങ്ങേക്ക്, പക്ഷേ ഒരു അസൗകര്യം ഉണ്ടായതിനാൽ കഴിഞ്ഞ വർഷം പോകാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും അതേ ഭാഗ്യം കൈവന്നിരിക്കുന്നു. ഈ രണ്ട് ഇന്ന് അവസാനത്തെ ദിവസമാണ് തിരുവാഭരണ യാത്രയുടെ, ശബരിമല ിലേക്കുള്ള യാത്രയുടെ. അപ്പോൾ എന്താണ് ഒരു അനുഭവം ഇതുവരെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ? അനുഭവം, പന്തളത്തുനിന്ന് തുടങ്ങി ഉച്ചയ്ക്കുള്ള യാത്ര തുടങ്ങി നമ്മൾ ആദ്യത്തെ ദിവസം ഒരു പുതിയ കാലത്തിൽ തന്നെ നമുക്ക് ഈ അയ്യപ്പനിലുള്ള വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം മാത്രമല്ല, അത് അയ്യപ്പനായിട്ടാണ് പന്തളത്തമ്പുരാനെ കാണുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ അവരെല്ലാം നമുക്ക് ഇത്രയൊക്കെത്തോളം ഇവരെല്ലാം അനുഗ്രഹിച്ചു കൊണ്ടിരുമ്പോൾ നമുക്ക് ഇത്ര അനുഗ്രഹിക്കാനുണ്ടോ, യോഗ ഉണ്ടോ എന്നുള്ളത് തോന്നിപ്പോകുന്നു. നമുക്ക് തന്നെ വെച്ചാൽ സംശയമാകുന്നു. കാരണം വെച്ചാൽ ഇത് ഇവരെ ഇവർ കാണുന്നത് പന്തളത്ത് വല്യമ്പ്രാൻ്റെ പ്രതിനിധിയാണ്. വല്യമ്പ്രാൻ്റ് ഈക്വലായിട്ടാണ് എന്നെ കാണുന്നത്. അത് അയ്യപ്പന് വളരെ വെച്ചാൽ നമ്മുടെ പൂനാദോ ക്യാനത്തിൽ പറയുന്നുണ്ട്, അയ്യപ്പ പോകുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ഞാനൊരു അംശം ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ മറ്റുള്ളവർക്ക് തൊഴാൻ അയ്യപ്പൻ തൊഴാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ തൊഴുതാ തൊഴിൽ തൊഴുത്
കഴിഞ്ഞാൽ തുല്യമായതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അക്ഷരത്തിൽ അന്വർത്ഥമായിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അങ്ങനെ ഓരോ ആയിരം പുതിയാവ് കഴിഞ്ഞു. ഇന്നലെ രാവിലെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് പെരുന്നാളിന്നങ്ങോട്ട് ശരിക്കും പെരുന്നാളങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാരും രണ്ട് സൈഡിലും സംരാനുള്ള സാധനങ്ങളാണ് നിരത്തിയിരിക്കുന്നത്. എല്ലാം നമ്മളതിന് സീവ് ചെയ്യണം. സാറിന് അതിന് മുമ്പ് ദിവസം മോണിന് കൊടുക്കാനായിരുന്നു. പക്ഷേ ഇവിടുന്ന് പെരുന്നാടുന്നുള്ള ജനങ്ങൾ അങ്ങനെയല്ല. എല്ലാം പന്തളത്ത് പ്രാൻ തന്നെ സ്വീകരിക്കണം. എന്നുവെച്ചാൽ അവർക്ക് നമ്മൾ ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ ഈ നേരത്തെ അങ്ങ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. ഇത് ലാസ്റ്റ് 18-ാം തീയതി നെയ്യഭിഷേകം പന്തളത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം ഇല്ല. പിന്നെ അന്ന് കളഭമാണ്. അപ്പോൾ അതിനും അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഇത് കളക്ട് ചെയ്ത സാധനം പന്തളത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ പൊട്ടിച്ചിട്ട് വീണ്ടും എല്ലാം നെയ്യ് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് എല്ലാം അഭിഷേകം ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വിശ്വാസം അവർക്ക് ഭയങ്കര നന്നായിട്ട് അത് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. നമുക്ക് ഭയങ്കര ഒരു ആത്മ നിർവൃതി കിട്ടുന്ന ഒരു ഇതായിപ്പോയി. എന്നുവെച്ചാൽ നമുക്ക് എത്രത്തോളം അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം ഇതാണ്. അതാണ് സ്വാമി ശരണം. തിരുവാഭരണ യാത്ര 3-ാം ദിവസം ഇപ്പോൾ അട്ടത്തോടിൻ്റെ ചെങ്കുത്തായ ഇറക്കം ഇറങ്ങി പമ്പയുടെ താഴ്വാരത്തെത്തി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ദുർഘടമായ കാനനപാതയിലൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ ഇത് എൻ്റെ പിന്നിൽ കാണുന്ന ഇതാണ് അയ്യപ്പൻ്റെ പൊന്നും തിരുവാഭരണങ്ങൾ ശബരിമലയിൽ എത്തിക്കാൻ വിധിക്കപ്പെട്ട തിരുവാഭരണ വാഹക സംഘം. അതിൻ്റെ ഗുരുസ്വാമിയായി ഇപ്പോഴുള്ള മരുതവന ശിവമ്പുള്ള സ്വാമിയോട് നമുക്ക് ചോദിക്കാം. സ്വാമി, ഇതുവരെ ഉള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇനി അങ്ങോട്ട് നമ്മൾ എത്ര മണിയോടുകൂടിയായിരിക്കും സന്നിധാനത്തേക്ക് എത്തിച്ചേരാനുള്ള ഇപ്പോഴത്തെ ഒരു ആസൂത്രണം? ഇതുവരെ യാത്ര അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനിയുള്ള യാത്രയും ഇതുപോലെ തന്നെ ഭഗവാൻ നടത്തി തരുമെന്നാണ് വിശ്വാസം. പിന്നെ ഏതാണ്ട് 5:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. 6:00 ആകുമ്പോഴത്തേക്ക് സ്വീകരിക്കാൻ അവിടുന്ന് സ്വീകരിക്കാൻ ആൾ വരും. അവിടെ കൃത്യസമയത്ത് ഞങ്ങളവിടെ എത്തിക്കും എന്നാണ് ഭഗവാനാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തിരുവാഭരണ യാത്ര വന്നപ്പോൾ ഒരുപാട് പരിമിതികളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഇക്കുറി അതൊക്കെ അങ്ങനെ ഒരു സ്ഥിതി നിലവിലുണ്ടെങ്കിലും ഈ ഘോഷയാത്രയ്ക്ക് ചില ഇളവുകൾ അനുവദിച്ചതിനാൽ എല്ലാ സ്ഥലത്തും വലിയ സ്വീകരണങ്ങളാണ് ലഭിച്ചത്. അത് ഏത് തരത്തിലായിരുന്നു? സ്വീകരണങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ചില ഭാഗത്തൊക്കെ കുറവുള്ളതേ ഉള്ളായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങളും കോവിഡിൻ്റെ ആ രീതി പാലിച്ചാണ് ഞങ്ങളെല്ലാം വരുന്നത്. ഞങ്ങളെല്ലാം മാസ്ക് വെച്ചാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെല്ലാം വളരെ ചിട്ട പാലിച്ചാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ഭഗവാൻ നടത്തി എന്ന് വേണം ചുരുക്കത്തിൽ പറയാനുള്ളത്. സ്വാമി ശരണം. ഇപ്പോൾ തിരുവാഭരണങ്ങൾ അതിൻ്റെ ഏറ്റവും ദുർഘടമായ പാതയിലൂടെ പുഴ കടക്കുന്ന ഒരു ദൃശ്യം. പമ്പയുടെ താഴ്വാരത്തേക്കെത്തിയ തിരുവാഭരണങ്ങൾ ആ പുഴ കടന്ന് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒരുപക്ഷേ ഇന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം താൽക്കാലികമായി ഒരുങ്ങുന്ന ഈ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ തിരുവാഭരണങ്ങൾ പമ്പയാറ് കടന്ന് വെള്ളാച്ചിമലയുടെ താഴ്വാരത്തേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നത്. അവിടെ നിന്നും ഏകദേശം 100 കാതത്തോളം വരുന്ന ഒരു ദൂരം. ആ അടിവാരത്തിലൂടെ നടന്ന് ചെന്ന് കയറുന്നത് കുറുങ്കായത്തേക്കാണ്. അവിടെ നിന്നും ഉളിയമ്പുഴ വഴിയാണ് ചെറിയാന വട്ടത്തിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പാലത്തിലൂടെ തിരുവാഭരണങ്ങൾ മുന്നിലേക്ക് വരികയാണ്. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ കണ്ടതുപോലെ ഇന്ന് ഒരു ദിവസത്തെ യാത്ര ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ കാനന പാതയിലൂടെയാണ്. ആ പാത എന്ന് പറയുന്നത് ഈ തിരുവാഭരണ ദിവസം, അതായത് മകരസംക്രമ ദിവസം അട്ടത്തോട് നിന്നും തിരുവാഭരണങ്ങൾ സന്നിധാനത്തേക്ക് യാത്രയാകാൻ വേണ്ടി മാത്രം വെട്ടിയൊരുങ്ങുന്ന ഒരു പാതയാണ്. ഇത് താൽക്കാലികമായി നിർമ്മിച്ച ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള പാത മാത്രമാണ്. ഇത് തിരിച്ച് തിരുവാഭരണങ്ങൾ പോകുന്നതും ഇതുവഴി തന്നെയാണ്. ആ ഒരു യാത്ര കൂടി കഴിഞ്ഞാൽ ഈ പാതയിലൂടെ അധികം ആരും സഞ്ചരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇത് വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഒരു പാതയിലാണ് ഇത്തരത്തിലുള്ള വളരെ സാഹസികമായ യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ ഇതിലും ദുർഘടമേറിയ യാത്രയായിരുന്നു തിരുവാഭരണ യാത്ര. പക്ഷേ ഇന്ന് ആധുനിക സൗകര്യങ്ങളുടെ മേമ്പൊടിയോടുകൂടി അണിയിച്ചൊരുക്കുന്ന ഈ ഘോഷയാത്രയിൽ എല്ലാവിധ സൗകര്യങ്ങളും ദിവസം ബോർഡും അതുപോലെ ഫോറസ്റ്റുമൊക്കെ ഒരുക്കുന്നതുകൊണ്ട് തന്നെ ആയാസകരം പഴയകാലത്തെ ആയാസകരമായ യാത്രയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട്. എങ്കിലും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പമ്പയുടെ തീരത്ത് ധാരാളമായി ഭക്തർ തളിച്ചുകൂടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കാനന സൗന്ദര്യം നുകർന്നുകൊണ്ടുള്ള യാത്ര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക.
വിരമണികണ്ട അയ്യപ്പ ഭൂലോകനാഥ അയ്യപ്പ പ്രപഞ്ച അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരിയേ ഈശ്വരനേ ഈശ്വരന്മാരേ ഈശ്വരിമാരേ ഈശ്വരിമാരേ ഈശ്വരമാരേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാനേ ഭഗവതിയേ ഭഗവാനേ ഭഗവതിയേ ദേവന്മാരേ ദേവിമാരേ അയ്യപ്പ സ്വാമിയേ മുന്തിരിയുടെ കൊടുക്ക മാറ്റല്ലേ നിങ്ങൾ ചായട്ടല്ലേ എന്നെ പൊതി ഒരു ചെരിച്ച മുഖമാട്ടിരിക്കാൻ പറയാണ്ട് രണ്ട് കോർത്തൊക്കെ ഇട്ടുണ്ടായി ഓക്കെ எங்கள் குல தெய்வம் நன்பொழி வாகனம் பம்பையில் பிரசன்னன ஐயனையப்ப சுவாமியே விழிச்சால் விளையுகின்ற பகவானே சுவாமியே சர்வமங்கள நாயகரே சரணகோஷ பிரியனே ஹரி ஓம் சுவாமியே സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമി പാദം അയ്യപ്പ പാദം സ്വാമി പാദം ഏഴൻ പാദം ദേവി പാദം ഏഴൻ പാദം സ്വാമിയേ ഭഗവതിയേ ഭഗവതിയേ ഭഗവാനേ ഭഗവാനേ ഭഗവതിയേ ഭഗവാനേ ഭഗവതിമാരെ ഭഗവാൻമാരെ ഈശ്വരിമാരെ അയ്യപ്പോ ഭഗവാനെ ഈശ്വരിയെ അയ്യപ്പ 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 അയ്യ
സുദീർഘമായ കാനനപാതയിലൂടെ കടന്നു വന്ന തിരുവാഭരണങ്ങൾ ഇപ്പോൾ വലിയാനവട്ടത്തെ തിരുവാഭരണ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതാ ആ മൂന്ന് പേടകങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വലിയാനവട്ടം തിരുവാഭരണ മണ്ഡപത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അത്ര ഒരു തിരക്ക് ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും തിരക്ക് മുൻകൂട്ടി കണ്ട് പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ വലിയാനവട്ടത്തിലെ ആ മണ്ഡപത്തിലേക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ച് ആ തിരുവാഭരണ പേടകങ്ങളെ അവിടെ ഇറക്കി വച്ചിരിക്കുകയാണ്. ഇനി അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം തിരുവാഭരണങ്ങൾ ചെറിയാനവട്ടം വഴി നീലിമല ടോപ്പിലേക്കുള്ള യാത്ര ആരംഭിക്കും. സ്വാമി ശരണം. ശരംകുത്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെയാണ് തിരുവാഭരണങ്ങൾക്കുള്ള ഔപചാരികമായ ഒരു സ്വീകരണം ലഭിക്കുന്നത്. നമുക്കറിയാം
മിനഞ്ഞാന്നാണ് പന്തളത്ത് നിന്നും ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സവിധത്തിൽ നിന്നും ഇത്തരത്തിലൊരു വലിയ ഘോഷയാത്ര. അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളുമായി ആ മൂന്ന് പേടകങ്ങളുമായുള്ള തീർത്ഥാടനം തുടങ്ങിയത്. ഇപ്പോൾ ആ തീർത്ഥാടനം അതിൻ്റെ അന്തിമ ഘട്ടത്തോട് അടുക്കുകയാണ്. ഇപ്പോൾ എത്തിച്ചേരുന്നത് ശരംകുത്തിയിലേക്കാണ്. ഇവിടെ വച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ ഔപചാരികമായ സ്വീകരണം തിരുവാഭരണങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ മുൻനിരയാണ് ശരണമന്ത്ര ഘോഷധ്വനികളോടുകൂടി ഇപ്പോൾ ശരംകുത്തിയിലേക്ക് എത്തുന്നത്. ഇവിടെ നമുക്ക് കാണാം, വലിയ ഒരു ജനാവലി തന്നെയാണ് ഈ തിരുവാഭരണങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ശരംകുത്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ശബരിമലയിലെ മറ്റ് അവശ്യ സർവീസുകളുടെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അയ്യപ്പ സേവാസംഘം ഭാരവാഹികളും ഒക്കെ ചേർന്നാണ് ഈ തിരുവാഭരണ പേടകങ്ങളെ പവിത്രമായ ഈ ശരംകുത്തിയിൽ സ്വീകരിക്കുന്നത്. അതുപോലെ ശരംകുത്തിയിൽ വൈകിട്ട് 5:30 കഴിഞ്ഞപ്പോൾ തന്നെ ശരംകുത്തിയിൽ തിരിച്ചറിഞ്ഞ തിരുവാഭരണങ്ങൾക്ക് വലിയ ഒരു സ്വീകരണമാണ് ഈ ഭാഗത്ത് ലഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ ഒരു ഘോഷയാത്രയായി തീവട്ടിയുടെ അകമ്പടിയോടുകൂടി തിരുവാഭരണങ്ങൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് യാത്രയാകുന്നത്. വലിയ ഒരു ജനാവലി തന്നെയാണ് ഈ ശരംകുത്തിയിലും അതുപോലെ സന്നിധാനത്തും ചുറ്റോട് ചുറ്റിലുമൊക്കെയായി നിറഞ്ഞിരിക്കുന്നത്. മകരജ്യോതി ദർശിക്കാവുന്ന വ്യൂ പോയിൻ്റുകളിലൊക്കെ വലിയ ഒരു ജനാവലി തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് 6:30 എത്തിച്ചേർന്ന തിരുവാഭരണങ്ങളെ 18-ാം പടിയിൽ കടന്ന് സോപാനത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്നായിരിക്കും സ്വീകരിക്കുക. അതിനുശേഷമാണ് അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് സോപാനത്തേക്ക് എത്തിച്ച് അവിടെ നിന്നും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണ പെട്ടി പേടകങ്ങൾ അകത്ത് കൊണ്ടുപോയി അതിലെ ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുക. ഈ ഒരു അവസരത്തിലാണ്, ഈ ഒരു പുണ്യ മുഹൂർത്തത്തിലാണ് ശബരിമല പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതും അതോടൊപ്പം കിഴക്കൻ ചക്രവാള സീമയിൽ മകര നക്ഷത്രം ഉദിക്കുന്നതും. ഈ ഒരു സ്വർഗീയ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ഏറ്റവും വലിയ മഹനീയമായ ഒരു മുഹൂർത്തത്തിന് തന്നെയാണ് ശബരിമല ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതായത് മിനഞ്ഞാന്ന് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഘോഷയാത്രയുടെ കടന്നു വന്ന വീഥികളിലൊക്കെ വളരെ വർണ്ണാഭമായ അല്ലെങ്കിൽ വളരെ പ്രൗഢമായ രാജകീയമായ സ്വീകരണങ്ങളാണ് ഇക്കുറി ലഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ശക്തമായതിനാൽ ഇറക്കി പൂജകളോ അല്ലെങ്കിൽ സ്വീകരണങ്ങൾക്കുമൊക്കെ വലിയ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ നിയന്ത്രണങ്ങളിലൊക്കെ ഒത്തിരി ഇളവുകൾ വന്ന സാഹചര്യത്തിൽ തിരുവാഭരണത്തിന് പന്തളം മുതൽ സന്നിധാനം വരെയും പ്രൗഢ ഗംഭീരമായ രാജകീയമായ ഒരു സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് തിരുവാഭരണങ്ങൾ എത്തിച്ചേരുന്നത്. കാര്യം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഭക്തകോടികൾ കാത്തു നിൽക്കുന്നത്. വർഷത്തിൽ ഒരു ദിവസം സന്യാസ ജീവിതത്തിലിരിക്കുന്ന താപസിയായ യോഗ സമാധി പൊരുൾ അന്ന് തപസ്സിൽ നിന്ന് ഉണരുമെന്നും ആ ഉണരുന്ന നിമിഷം സർവാഭരണ വിഭൂഷിത
പരിശുദ്ധനായി ഭക്തകോടികൾക്ക് ദർശനം നൽകും എന്നുമാണ് ഇതിനു പിന്നിലുള്ള ഒരു ഐതിഹ്യം. ആ ഐതിഹ്യം ഈ എത്ര കാലം മാറിയാലും ആ ആചാര വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. തിരുവാഭരണ പേടകങ്ങൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് കടന്നു വരികയാണ്. വലിയ നടപ്പന്തലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു ജനസഞ്ചയമാണ് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര അതിൻ്റെ പരിസമാപ്തി ഘട്ടത്തിൽ എത്തുമ്പോൾ ഇപ്പോൾ വലിയ നടപ്പന്തലിലേക്ക് എത്തിച്ചേരുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ തീവട്ടികൾ അകമ്പടി സേവിക്കുന്ന അല്ലെങ്കിൽ പഞ്ചവാദ്യ മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവാഭരണങ്ങൾ ഇനി സന്നിധാനത്തേക്കുള്ള പ്രയാണത്തിലാണ്. ഇനി വളരെ കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ. വലിയ നടപ്പന്തലിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിയ തിരുവാഭരണത്തിന് ഇവിടെ രണ്ട് വശവും വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ തന്നെയാണ് ഭക്തജനങ്ങൾ നൽകുന്നത്. രണ്ട് വശവും നമുക്ക് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് തടിച്ച് ഈ ഒരു ഇതിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സന്നിധാനം ഈ ഒരു അക്ഷരാർത്ഥത്തിൽ ആ ഒരു തിരുവാഭരണത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. കാണാം, ദൃശ്യങ്ങളിൽ കാണാം. Thank you.